ഇന്ന് പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. സോ പി എസ് സിയുടെ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള പ്ലേലിസ്റ്റ് ആണിത്. നമ്മൾ ഓൾറെഡി സി പി യു, മെമ്മറി, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, പിന്നെ അവിടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന കണക്ടിംഗ് ഡിവൈസ്, ഇതിന്റെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഫാക്ട്സ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ആയിട്ട് പി എസ് സി കമ്പ്യൂട്ടർ എന്നൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻസും ഈ പി പി ടിസും എല്ലാം അവൈലബിൾ ആണ്. ഇത് ഫോളോ ചെയ്യുന്നവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും ഡിവൈസ്. അപ്പൊ ഞാനൊരു സാമ്പിൾ മൂന്ന് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഡിഗ്രി പ്രിലിംസിലും പ്ലസ് ടു പ്രിലിംസിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് ഡിവൈസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ ഒരു മാർക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടോ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്. അപ്പൊ നമുക്ക് ഏത് ഇൻപുട്ട് ഏത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് മാർക്ക് ചെയ്യാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇമ്പാക്ട് പ്രിന്റർ ഏത് വിഭാഗത്തിൽ പെടുന്നു. അപ്പൊ പ്രിന്റർ അറിഞ്ഞാൽ പോലെ പ്രിന്ററിന്റെ ടൈപ്സും കൂടെ അറിഞ്ഞിരിക്കണം. പ്രിന്ററിന്റെ രണ്ട് ടൈപ്സ് ആണ്, ഇമ്പാക്റ്റും നോൺ ഇമ്പാക്റ്റും. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഇമ്പാക്ട്, ഏതൊക്കെയാണ് നോൺ ഇമ്പാക്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ വീണ്ടും ചോദിച്ചിട്ടുണ്ടോ, 2022 ക്വസ്റ്റ്യൻ ആണ് ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്ന്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഇൻപുട്ട്, ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസ്, പിന്നെ അതിന്റെയൊക്കെ ടൈപ്സും കൂടെ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ടൈപ്പും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ടൈപ്പ് ആയിരിക്കും. ഇപ്പൊ പ്രിന്ററിന്റെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ആണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതും കൂടെ ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസ്, ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസ്, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സും കൂടെ പഠിച്ചിട്ട് വരാം. ഏറ്റവും ആദ്യത്തെ, ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഇൻപുട്ട് മീൻസ്? ഇൻപുട്ട് ഡിവൈസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസിനെയും ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ മൗസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മൗസ് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കർസർ മൂവ് ചെയ്ത് ഓരോന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് മൗസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മൗസ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇനി നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ കീബോർഡ് വേണം. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ആ എന്താണ് ഇൻപുട്ട് ഡേറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ്. അതുപോലെ എക്സ്റ്റേണലി ഇൻപുട്ട് കൊടുക്കുന്നതാണ്. ഇപ്പൊ നമുക്കൊരു ഡോക്യുമെന്റിനെ സോഫ്റ്റ് കോപ്പി ആക്കി കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ സ്കാൻ ചെയ്തിട്ട് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലേക്ക് സേവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ സ്കാനർ എന്താണ്, ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇനി നമുക്കൊരു ആ ഡോക്യുമെന്റിന് തന്നെ പ്രിന്റ് എടുക്കണമെന്ന് വിചാരിക്കാം. പ്രിന്റ് എടുക്കണമെങ്കിൽ നമ്മൾ എന്താണ്, പ്രിന്ററിലേക്ക് കണക്ട് ചെയ്യാണ്. കമ്പ്യൂട്ടറിലുള്ള ഡോക്യുമെന്റ് പ്രിന്ററിലേക്ക് പോയി അതിൽ നിന്ന് പ്രിന്റ് ആകുകയാണ്. പ്രിന്റർ എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് ഇൻപുട്ട് ഡിവൈസ് ഇതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ് മൗസ്. മൗസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാമല്ലോ. മൗസിന് ഒരു ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാനുള്ളതുണ്ട്, റൈറ്റ് ക്ലിക്ക് ഉണ്ട്. ലെഫ്റ്റ് ക്ലിക്ക് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ലെഫ്റ്റ് ക്ലിക്ക് എപ്പോഴും നമ്മൾ സെലക്ഷന് വേണ്ടിയിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റോ അല്ലോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് ക്ലിക്ക് യൂസ് ചെയ്യുന്നത്. റൈറ്റ് ക്ലിക്ക് യൂസ് ചെയ്യുന്നതിനാണ് നമുക്ക് ഓപ്ഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യാറുണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി, ഒരു ഡോക്യുമെന്റ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ ഡബിൾ ക്ലിക്ക് ആണ്. പിന്നെ നടുക്ക് ഒരു സ്ക്രോൾ വീൽ ഉണ്ട്, സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ അറിയാലോ. ഇനി നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് മൗസിനെ വയേർഡ് ആയിട്ടും കണക്ട് ചെയ്യാം, വയേർഡ് ആയിട്ടും കണക്ട് ചെയ്യാം, വയർലെസ് ആയിട്ടും കണക്ട് ചെയ്യാം. വയർലെസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ നമുക്ക് ബ്ലൂടൂത്ത് മൗസ് ഒക്കെ ഇല്ലേ, അപ്പൊ അങ്ങനത്തെ മൗസും ഉണ്ട്. വയേർഡ് ആണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ടാണ് ഇതൊക്കെ. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന യു എസ് ബി ആണല്ലേ, യു എസ് ബി പോർട്ടിലേക്കാണ് മൗസും കീബോർഡും ഒക്കെ കണക്ട് ചെയ്യുന്നത്. ആദ്യമൊക്കെ യൂസ് ചെയ്യുന്നതാണ് സീരിയൽ പി എസ് ടു പോർട്സ് ഒക്കെ. അപ്പൊ ഇതും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം, മൗസ് കണക്ട് ചെയ്യാൻ വേണ്ടി ഏത് പോർട്ടാണ് യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആൻസർ എഴുതാം. ഇനി ബേസിക്കലി മൂന്ന് ടൈപ്പ് ഓഫ് മൗസ് അവൈലബിൾ ആണ്. ഒന്നാമത്തത് ബോൾ മൗസ്, എന്നുവെച്ചാൽ അതിന്റെ താഴെ ഒരു ബോൾ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല, ആ ബോൾ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് കേഴ്സർ മൂവ് ആവുക. പിന്നെ ഒപ്റ്റിക്കൽ മൗസ് ഉണ്ട്, എൽ ഇ ഡി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലേസർ മൗസ് ഉണ്ട്, ലേസർ ബീം യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൗസും അവൈലബിൾ ആണ്. പിന്നെ മൗസ് ഇൻവെന്റ് ചെയ്തത്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം, ഡഗ്ലസ് എംഗൽബർട്ട്. എന്താണ് ഡഗ്ലസ് എംഗൽബർട്ട് ആണെന്ന് മൗസ് ഇൻവെന്റ് ചെയ്തത്. അത് മൗസ് ഇൻവെന്റ് ചെയ്ത കമ്പനിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ സിറോക്സ് പാർക്ക് എന്നാണ്. എന്താണ് സിറോക്സ് പാർക്ക് ആണ് മൗസ് ഇൻവെന്റ് ചെയ്ത കമ്പനി. അതിന്റെ ഇൻവെന്റ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ ഡഗ്ലസ് എംഗൽബർട്ട്, മൗസിന്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പൊ മൗസിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇനി അടുത്ത എന്താണ് ടച്ച് പാഡ്. മൗസിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ടച്ച് പാഡ്. നമ്മൾ ലാപ്ടോപ്പിലൊക്കെ കാണാറില്ലേ ഇങ്ങനെ ഒരു ഏരിയ കാണാറില്ലേ. അപ്പൊ ഇതിലും എന്തുണ്ട്, റൈറ്റ് ക്ലിക്ക് ഉണ്ട്, ലെഫ്റ്റ് ക്ലിക്ക് ഉണ്ട്, അതാണ് ഈ രണ്ടും. പിന്നെ ഈ ഒരു ഏരിയ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആ കേഴ്സർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയ യൂസ് ചെയ്തത്. അപ്പൊ അതാണ് ടച്ച് പാഡ്. അടുത്ത് കീബോർഡ്.
കീബോർഡ് നമുക്കെല്ലാം അറിയാം, കീബോർഡ് എന്താണ് മെയിൻ ആയിട്ടുള്ളൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇനി കീബോർഡ് ഇൻവെന്റ് ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ ക്രിസ്റ്റഫർ ഷോൾസ് ആണ് കീബോർഡ് ഇൻവെന്റ് ചെയ്തത്. ആരാണ്? ക്രിസ്റ്റഫർ ഷോൾസ്. പിന്നെ കീബോർഡിൽ നമുക്ക് ഇപ്പൊ കാണുന്നത് 104 കീ ആണ്. ആദ്യമൊക്കെ 101 ആയിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ അത് 104 ആയി. പിന്നെ കീബോർഡിന്റെ ഒരു സ്ട്രക്ചർ ചോദിക്കുകയാണെങ്കിൽ QWERTY. നമ്മൾ കീബോർഡ് എടുക്കുമ്പോഴത്തേക്ക് ഈ ആൽഫബറ്റ്സിന്റെ ഫസ്റ്റ് കാണുന്ന ലെറ്റർ ഇല്ലേ, അതാണ് QWERTY. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ ആയിട്ട് പറയുന്നത്. കീബോർഡ് നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലല്ലോ ഈ ലെറ്റേഴ്സ് ഒക്കെ ഉള്ളത്, നമ്മൾ ടൈപ്പ് ചെയ്യാൻ സിമ്പിൾ ആവുന്ന രീതിയിലുള്ള ഒരു പൊസിഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ പേരാണിത് QWERTY. ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക. പിന്നെ കീബോർഡിൽ നിങ്ങൾക്ക് ഒരു കീബോർഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ വെക്കുക കേട്ടോ, എന്തൊക്കെയുണ്ടെന്ന്. അതിൻ്റെ ഏറ്റവും ലാർജ് കീ, കൂടുതൽ ഏറ്റവും വലിയ കീ ഏതാണ്? സ്പേസ് ബാർ ആണ്. സ്പേസ് കീ ആണ് ഏറ്റവും ലാർജസ്റ്റ് കീ. പിന്നെ ഈ കീബോർഡിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു ലെഫ്റ്റ് മോസ്റ്റിലുള്ള ഏത് കീ ആണ്? എസ്കേപ്പ് കീ ആണ്. പിന്നെ 12 ഫംഗ്ഷൻ കീ ഉണ്ട്, അത് ഓർത്ത് വെക്കുക കേട്ടോ. F1 to F12 വരെ 12 ഫംഗ്ഷൻ കീ ഉണ്ട്. പിന്നെ നമ്പർ കീ, നമ്പർ ലോക്ക് ഉണ്ട്, പേജ് അപ്പ്, പേജ് ഡൗൺ, ഇങ്ങനെയൊക്കെയുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ചുമ്മാ നോക്കി വെച്ചിരിക്കുക. പിന്നെ ഇവിടെയും നമുക്ക് കീബോർഡ് കണക്ട് ചെയ്യാൻ എന്താണ്, ഇപ്പൊ USB ആണ് യൂസ് ചെയ്യുന്നത്, നേരത്തെ PS2 സീരിയൽ പോർട്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇനി അടുത്താണ് ഗ്രാഫിക് ടാബ്ലറ്റ്. ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത്, ഇപ്പൊ ഞാനിപ്പോ ഈ എഴുതുന്നതൊക്കെ അങ്ങനത്തെ ടാബ് വെച്ചിട്ടാണ്. അപ്പൊ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഡിജിറ്റൽ ഡ്രോയിങ്ങിനും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ടീച്ചിങ് നോട്ടിനും അങ്ങനെയൊക്കെ വേണ്ടിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതിലിങ്ങനെ ഒരു പെൻ അവൈലബിൾ ആണ്. ഈ പെൻ ഇതിൽ ടച്ച് ചെയ്യുമ്പോഴുള്ള പ്രഷർ സെൻസിറ്റീവ്, ആ പ്രഷർ വേരിയേഷൻ ആണ് ഇതിൽ ഡിറ്റക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. അതാണ് ഗ്രാഫിക് ടാബ്ലറ്റ്. അതിനെ മലയാളത്തിൽ മർദ്ദ പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ പ്രഷർ സെൻസിറ്റീവ് എന്നൊക്കെ പറയാം കേട്ടോ. ഇതാണ് ഗ്രാഫിക് ടാബ്. അതുപോലെ തന്നെ ലൈറ്റ് പെൻ ഉണ്ട്, അതുപോലെ തന്നെയാണ് ആകെ ഡിഫറൻസ്. ഒരു ഡിഫറൻസ് ഒന്ന്, ഇതിന് ഈ മോണിറ്റർ ഉണ്ടാവും, അതിലേക്ക് ഡയറക്റ്റ് എഴുതുകയാണ്. ഇവിടെ ഡയറക്റ്റ് എഴുതുകയല്ല, ഇവിടേക്ക് നമ്മൾ ഈ ബോർഡിൽ എഴുതും, അത് കാണുന്നത് നമ്മുടെ മോണിറ്റർ സ്ക്രീനിലായിരിക്കും. ഈ ലൈറ്റ് പെണ്ണിൽ എന്താ, ലൈറ്റ് പെണ്ണിൽ എന്താ ഡിഫറൻസ്? ഇതിലേക്ക് ഡയറക്റ്റ് പെണ്ണുകൊണ്ട് എഴുതുകയാണ്. അപ്പൊ ഇതിൽ ലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. ഇനി അടുത്ത എന്താണ്, മൈക്രോഫോൺ. ഒബ്വിയസ്ലി ഉണ്ട്, നമുക്ക് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാൻ മൈക്രോഫോൺ കണക്ട് ചെയ്യാം, നമ്മുടെ കമ്പ്യൂട്ടറുകളിലേക്കും ലാപ്ടോപ്പിലേക്കും മൊബൈലിലേക്കും ഒക്കെ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസ് ആണ് സ്കാനർ. അപ്പൊ സ്കാനറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. OCR. OCRന്റെ ഫുൾ ഫോം എന്താണ്? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ. റെക്കഗ്നീഷൻ എന്നാട്ടോ, റീഡർ എന്നല്ല, അതെല്ലാവർക്കും മാറിപ്പോകാറുണ്ട്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ, ഒപ്റ്റിക്കൽ ക്യാരക്ടറിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, അതാണ് സ്കാനർ. ഇനി സ്കാനറിൽ 3 ടൈപ്പ് ഉണ്ട്, പേരും കൂടെ ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഇനി ഇൻ കേസ് ഓപ്ഷനിൽ അങ്ങനെ ചോദിച്ചാലോ. ഫ്ലാറ്റ് ബെഡ് ഇടുന്നുണ്ട്, ഫ്ലാറ്റ് ബെഡ്. പിന്നെ ഷീറ്റ് ഫീഡ് ഒരു ടൈപ്പാണ്. ഹാൻഡ് ഹെൽഡ്, ഹാൻഡ് ഹെൽഡ് എന്ന് വെച്ചാൽ കയ്യിൽ പിടിക്കുന്ന ടൈപ്പ് സ്കാനർ. ഇങ്ങനെ 3 ടൈപ്പിൽ സ്കാനർ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ കാണുന്ന റീഡർ ഒക്കെ, ബാർകോഡ് റീഡർ. ബാർകോഡ് എന്ന് വെച്ചാൽ എന്താണ്, പല തിക്നെസ്സിൽ ഇങ്ങനെ വെർട്ടിക്കൽ ബ്ലാക്ക് കളറിൽ ലൈൻ ഉള്ള നമ്മൾ ബാർകോഡ് കാണാറില്ലേ, അതിനെ റീഡ് ചെയ്യുന്ന ഡിവൈസ് ഉണ്ട്. പിന്നെ QR കോഡ്, എല്ലാവർക്കും ഇപ്പം അറിയാവുന്നതാണ്, QR കോഡിനെ റീഡ് ചെയ്യുന്ന QR കോഡ് റീഡർ ഉണ്ട്. അപ്പൊ അതിലൊരു കാര്യം കൂടെ ഓർത്ത് വെക്കാം, ബാർകോഡ് റീഡർ 1 ഡയമെൻഷനിലാണ് ബാർകോഡ്. QR കോഡ് എന്താണ്, 2 ഡയമെൻഷനിലാണ്. അതാണ് ഏകമാനം ദ്വിമാനം വെച്ചാൽ 1 ഡയമെൻഷനിൽ 2 ഡയമെൻഷനിലാണ്. ഇനി അടുത്ത OMR നമുക്കറിയാമല്ലോ, നമ്മുടെ എക്സാംസിനൊക്കെ OMR ഷീറ്റ് ആണ്, അതിന്റെ റീഡർ ഉണ്ടാവുമല്ലോ. OMR ന്റെ ഫുൾ ഫോം എന്താണ്, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നാണ്. OMR ഉം OCR ഉം ശ്രദ്ധിക്കണം. OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ആണ്, OMR എന്താണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ്. ഇനി അടുത്ത ക്യാമറ, വെബ് ക്യാമറയൊക്കെ ഉണ്ടാവില്ലേ, കമ്പ്യൂട്ടറിൽ വെബ് ക്യാമറയൊക്കെ ഉണ്ടാവും, അതും ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. പിന്നെ ട്രാക്ക് ബോൾ ഓർത്ത് വെക്കുക, അത് നമ്മുടെ മൗസ് പോലെയാണ്, ഈ കാണുന്ന ഡയഗ്രാണ്. അപ്പൊ ഇതിൽ മൗസ് പോലെ തന്നെ ഒരു ഡിവൈസ് ആണ്, ഇതും ഇങ്ങനെ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതാണ് ട്രാക്ക് ബോൾ. പിന്നെ അടുത്തത് നമ്മൾ ചെക്കിലൊക്കെ കാണാറില്ലേ, ചെക്കിലൊക്കെ MICR എന്ന് കാണാറില്ലേ. MICR ഫുൾ ഫോം എന്താണ്, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ. അപ്പൊ ആ MICR റീഡ് ചെയ്യുന്ന MICR റീഡർ ഉണ്ടാവും. പിന്നെ ഫുൾ ഫോം ഒക്കെ ഓർത്ത് വെക്കുക, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ. MICR യൂസ് ചെയ്യുന്ന എവിടെയാണ്, ബാങ്കിന്റെ ചെക്കിലൊക്കെയാണ് യൂസ് ചെയ്യുക. പിന്നെ അല്ലാണ്ട് നമ്മുടെ ഡെബിറ്റ് കാർഡുകളിലൊക്കെ ഉണ്ടാവുന്ന എന്താണ്, മാഗ്നറ്റിക് സ്ട്രിപ്പ് ആണ് ഉണ്ടാവുക. അപ്പൊ അതിനെ റീഡ് ചെയ്യുന്ന ഡിവൈസ് നമുക്കറിയാമല്ലോ, കാർഡൊക്കെ റീഡ് ചെയ്യുന്ന റീഡർ അറിയില്ലേ, അതാണ് മാഗ്നറ്റിക് സ്ട്രിപ്പ് റീഡർ. പിന്നെ ബയോമെട്രിക് സെൻസർ. ബയോമെട്രിക് സെൻസർ എന്ന് വെച്ചാൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് സെൻസ് ചെയ്യുന്നത്, റെറ്റിന സെൻസ് ചെയ്യുന്നുണ്ട്, ഐറിസ്, അങ്ങനെ ഫേസ് റെക്കഗ്നീഷൻ
ഇല്ലേ, അങ്ങനെ അതിന്റെ എല്ലാ സെൻസറിനെയാണ് ബയോമെട്രിക് സെൻസർ എന്നാണ് അതിനെ കോമൺ ആയിട്ട് വരുന്നത്. ബയോമെട്രിക് സെൻസർ ചോദിക്കാറുണ്ട് എക്സാമിന്, ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ഡിവൈസ് ആണോ ഐഡന്റിഫൈ ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്, കാരണം ഇതെല്ലാം എന്താണ്, നമ്മൾ ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ ആണ് അതിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം എക്സ്റ്റേണലി വരുന്ന ഇൻപുട്ട് ഡേറ്റകളാണ്. അപ്പൊ എല്ലാ റീഡറും ഈ സ്കാനറും എല്ലാം എന്താണ്, ഇൻപുട്ട് ഡിവൈസ് ആണ്, പിന്നെ സ്മാർട്ട് കാർഡ് റീഡർ. അപ്പൊ എല്ലാവരും ഇനി ഇൻപുട്ട് ഡിവൈസ് ആയിട്ടും ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടും യൂസ് ചെയ്യുന്ന എന്താണ്, ടച്ച് സ്ക്രീൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ ഇൻപുട്ടിന് യൂസ് ചെയ്യും ഔട്ട്പുട്ട് ആയിട്ടും യൂസ് ചെയ്യും. അപ്പൊ ഇൻപുട്ട് ആയിട്ടും ഔട്ട്പുട്ട് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടച്ച് സ്ക്രീൻ എന്ന് പറയും. ഇനി അടുത്തത്, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇൻപുട്ട് ഡിവൈസ്. ഏതൊക്കെയാ ഉള്ളത്? മൗസ് ഉണ്ട്, മൗസിന്റെ പിന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടച്ച് പാഡ് ഉണ്ട്, പിന്നെ ട്രാക്ക് ബോൾ ഉണ്ട്, അത് മൂന്നും ഒരുമിച്ച് ഓർത്ത് വെക്കുക. പിന്നെ കീബോർഡ് ഉണ്ട്, പിന്നെ ഗ്രാഫിക് ടാബ്ലറ്റും ലൈറ്റ് പെന്നും, പിന്നെ മൈക്രോഫോൺ, സ്കാനർ, പിന്നെ എല്ലാ റീഡർ, ബാർ കോഡ് റീഡർ, ക്യു ആർ കോഡ് റീഡർ, ഒ എം ആർ, എം ഐ സി ആർ, മാഗ്നറ്റിക് സ്ട്രിപ്പ് റീഡർ, സ്മാർട്ട് കാർഡ് റീഡർ, അങ്ങനത്തെ എല്ലാ റീഡർ, പിന്നെ ബയോമെട്രിക് സെൻസർ, ക്യാമറ, ഇതെല്ലാം എന്താണ്, ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇനി ഔട്ട്പുട്ട് ഡിവൈസ് ഏതാ വരുന്നത്? നമ്മുടെ ഡിസ്പ്ലേ എല്ലാം വരും. ഡിസ്പ്ലേ യൂണിറ്റ് എല്ലാം എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പിന്നെ കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ എന്ന് വെച്ചെന്താണ്, നമ്മുടെ പഴയ കമ്പ്യൂട്ടറിലും ടി വി ഒക്കെ എന്താണ്, അങ്ങനെ പെട്ടി പോലുള്ള ഒരു മോണിറ്റർ അല്ലേ, അതിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത് കാഥോഡ് റേ ട്യൂബ് ആണ്. പിക്ചർ ട്യൂബ് എന്നൊക്കെ കേട്ടില്ലേ ടി വിയിൽ, അതുപോലെ തന്നെ അതിന്റെ കാഥോഡ് റേ ട്യൂബ് ആണ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് മോണിറ്റർ. പിന്നെ ഇപ്പോൾ ഉള്ള എല്ലാം എന്താണ്, ഫ്ലാറ്റ് പാനൽ മോണിറ്റർ ആണ്. അതിൽ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, എൽ സി ഡി മോണിറ്റർ ഉണ്ട്, എൽ ഇ ഡി മോണിറ്റർ ഉണ്ട്, പ്ലാസ്മ മോണിറ്റർ, ഒ എൽ ഇ ഡി മോണിറ്റർ. എൽ സി ഡിയുടെ ഫുൾ ഫോം അറിഞ്ഞു വെക്കുക, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഇനി എൽ ഇ ഡിയുടെ ഫുൾ ഫോം എന്താണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ്. എൽ ഇ ഡിന്ന് ലൈറ്റ് അല്ലേ എമിറ്റ് ചെയ്യുന്നത്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. പിന്നെ പ്ലാസ്മ മോണിറ്റർ ഉണ്ട്, പ്ലാസ്മ മോണിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്, നിയോൺ ആൻഡ് അല്ലെങ്കിൽ സിനോൺ ഗ്യാസ് ഒക്കെയാണ് അതിൽ യൂസ് ചെയ്യുക. പിന്നെ ഒ എൽ ഇ ഡി എന്ന് പറയുമ്പോൾ എന്താണ്, ഓർഗാനിക് എൽ ഇ ഡി എന്നാണ് ഫുൾ ഫോം. അതൊക്കെയാണ് ജസ്റ്റ് ഓർത്ത് വെക്കുക, ഇൻ കേസ് അങ്ങനെ ഫുൾ ഫോം ഒക്കെ ഇടയ്ക്ക് ചോദിച്ചാലോ. അപ്പൊ ഇതെല്ലാം ഫ്ലാറ്റ് പാനൽ മോണിറ്റർ ഒക്കെ എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പിന്നെ നമ്മുടെ പ്രൊജക്ടർ ഇല്ലേ, എൽ സി ഡി പ്രൊജക്ടർ. പിന്നെ ഉള്ള പ്രിന്റർ, പ്രിന്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിന്റർ ഒക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ പ്രിന്റർ രണ്ട് ടൈപ്പിലുണ്ട്, ഒന്ന് ഇമ്പാക്റ്റും അടുത്തത് നോൺ ഇമ്പാക്ട്. രണ്ട് ടൈപ്പിൽ പ്രിന്റർ ഉണ്ട്, ഇമ്പാക്ട് പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്ററും. അതിൽ നോൺ ഇമ്പാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഇങ്ക് ടൈപ്പിലുള്ള ഇങ്ക്, ഇങ്ക് ഒരു ലിക്വിഡ് ടൈപ്പിലെ ഇങ്കാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അത് നോൺ ഇമ്പാക്ട് വരും. പിന്നെ ലേസർ യൂസ് ചെയ്താൽ, പിന്നെ ഹീറ്റിന്റെ എന്തെങ്കിലും ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്താണ്, നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്നാണ് പറയുക. അപ്പൊ ഇത് മൂന്നും യൂസ് ചെയ്യുന്ന മൂന്ന് പ്രിന്റർ ആണ് അവൈലബിൾ. അപ്പൊ അത് മൂന്നും ഓർത്ത് വെക്കുക, ബാക്കിയെല്ലാം ഇമ്പാക്റ്റ് എന്ന് ഓർത്താലും മതി. അപ്പൊ ഇത് മൂന്നും എന്താണ്, നോൺ ഇമ്പാക്റ്റ് ആണ്, നോൺ ഇമ്പാക്റ്റ് ആണ്. അപ്പൊ ഏതാണ്, ഇങ്ക് ജെറ്റ്, ലേസർ, തെർമൽ. അപ്പൊ ഇങ്ക് ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ, ഇത് മൂന്നും നോൺ ഇമ്പാക്റ്റ് ആണ്. ഐ എൽ ടി എന്ന് ഓർത്താൽ മതി, നമ്മൾ ഐ എൽ ടി എസ് ഒക്കെ പഠിക്കില്ലേ, അങ്ങനെ വെച്ച് ഓർത്താൽ മതി. ഐ എൽ ടി, ഇങ്ക്ജെറ്റ്, ലേസർ, തെർമൽ. ഇങ്ക്ജെറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ആയിട്ടുള്ള ഇങ്ക് ആണ്, അത് ജെറ്റ് എന്ന് വെച്ചാൽ ഓർക്കുക, നമ്മൾ സ്പ്രേ ചെയ്തിട്ടാണ് അതിൽ പ്രിന്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇനി ഇങ്ക്ജെറ്റ് എന്ന് പറയുന്നത്. ലേസർ പ്രിന്ററിൽ ലേസർ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, തെർമൽ പ്രിന്ററിൽ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പേപ്പറൊക്കെയാണ് യൂസ് ചെയ്യുക, അതിൽ ഹീറ്റിന്റെ ഒരു കാര്യം വരുന്നില്ല, അതുകൊണ്ടാണ് ഇതെല്ലാം നോൺ ഇമ്പാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഐ എൽ ടി, ഇങ്ക്ജെറ്റും ലേസറും തെർമലും, ഇത് മൂന്നും എന്താണ്, നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. ബാക്കി ഇതെല്ലാം എന്താണ്, ഇമ്പാക്ട് പ്രിന്റർ ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാം കേട്ടോ. ഇത് ലൈൻ ഡോട്ട്, ലൈനും ഡോട്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്യാലോ. ലൈൻ ഡോട്ട്, ലൈൻ പ്രിന്ററും ഡോട്ട് മെട്രിക്സ് ഉണ്ട് കേട്ടോ, ഡോട്ട് മെട്രിക്സ് എല്ലാം കണക്ക് മാത്സ് റിലേറ്റഡ് ആണ്. ലൈൻ പ്രിന്റർ, ഡോട്ട് മെട്രിക്സ്, ഡോട്ട് മെട്രിക്സ് എന്ന് ഓർത്താൽ മതി. പിന്നെ ഉള്ള എന്താണ്, ഡ്രം, ചെയിന്, വീല്, ഇങ്ങനെ റിലേറ്റ് ചെയ്ത് ഓർക്കാം, ഓർക്കാലോ, ഡ്രം, ചെയിൻ, വീൽ. അപ്പൊ ഇങ്ങനത്തെയുള്ളതാണ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. നമ്മള് ഇതാ വീല് അല്ലെങ്കിൽ പിൻ ഒക്കെ യൂസ് ചെയ്യാണ് അതിൻ്റെ അകത്ത് പ്രിന്റ് ചെയ്യാൻ, അങ്ങനെയൊക്കെയാണ് ഉള്ളതിലാണ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ലൈൻ, ഡോട്ട് മെട്രിക്സ്, ഡ്രം, ചെയിൻ, ഡെയ്സി, വീൽ, ഇങ്ങനെയാണ്, ഇതെല്ലാം എന്താണ്, ഇമ്പാക്ട് പ്രിന്റർ ആണ്. അപ്പൊ ഇത്രയാണ് ഔട്ട്പുട്ട് ഡിവൈസ്. പ്രൊജക്ടർ ഉണ്ട്, പ്രിന്റർ ഉണ്ട്, പിന്നെ നമ്മുടെ ഡിസ്പ്ലേ എല്ലാം, മോണിറ്റർ, ഇതൊക്കെയാണ് എന്ത് മെയിൻ ആയിട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ വരുന്നത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ് എന്നുള്ളത്. ക്വസ്റ്റ്യൻ 2021 ചോദിച്ചാണ്. ഓപ്ഷൻ എന്താണ്, ഒ എം ആർ, പ്ലോട്ടർ, പ്രിന്റർ, സ്പീക്കർ. ഇപ്പൊ നമുക്കറിയാം സ്പീക്കർ, സ്പീക്കറും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് കേട്ടോ. സ്പീക്കർ ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി.
ഓഡിയോ ഇൻപുട്ട് ആയിട്ട് മൈക്കാണ് യൂസ് ചെയ്യുന്നത്, ഓഡിയോ ഔട്ട്പുട്ട് ആയിട്ട് സ്പീക്കർ. എല്ലാവർക്കും അറിയാവുന്നില്ല. അപ്പൊ ഇതെന്താണ് സ്പീക്കർ? സ്പീക്കർ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്രിന്റർ നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതുപോലെ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ. എന്താണ് പ്ലോട്ടറും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അത് നമ്മൾ ഈ ഗ്രാഫ് ഒക്കെ പ്ലോട്ട് ചെയ്യാനും അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്ലോട്ടർ. പ്ലോട്ടറും സ്പീക്കറും നമ്മൾ പറയാൻ പറ്റുന്നു കേട്ടോ. അതും കൂടെ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ചേർക്കുക, പ്ലോട്ടർ സ്പീക്കർ. പിന്നെ 3D പ്രിന്റർ ഉണ്ട് കേട്ടോ. 3D പ്രിന്റർ ഇപ്പൊ ഇപ്പൊ യൂസ് ചെയ്യുന്നതല്ലേ, 3D സ്ട്രക്ചർ ഒക്കെ എടുക്കാൻ വേണ്ടി 3D പ്രിന്റർ ഉണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് മെൻഷൻ ചെയ്യുക കേട്ടോ. പ്ലോട്ടർ യൂസ് ചെയ്യുന്ന നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഇത് പ്ലോട്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ പ്രിന്റർ പ്ലോട്ടർ എല്ലാം ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പിന്നെ ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? നമ്മുടെ OMR ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇനി രണ്ടാമത്തെ എന്താണ് ഇമ്പാക്ട് പ്രിന്റർ ഏത് വിഭാഗത്തിൽ പെടുന്നു? നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ് നമ്മൾ കോഡ് പഠിച്ചത്. നോൺ ഇമ്പാക്ട് എന്ന് വെച്ചാൽ എന്താണ്? ILT ആണല്ലേ നമ്മൾ പഠിച്ചത്, ILT. L ലേസർ പ്രിന്റർ അല്ലല്ലോ. പിന്നെ I എന്ന് വെച്ചാൽ ഇങ്ക്ജെറ്റ് പ്രിന്റർ, എന്താണ് നോൺ ഇമ്പാക്ട് ആണ്. പ്ലോട്ടർ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പിന്നെ ഇൻപുട്ട്, പിന്നെ എന്താണ് ഇമ്പാക്ട് പ്രിന്റർ ഏതാ വരുന്നത്? ഡോട്ട് മെട്രിക്സ്. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്താണ്? ഇമ്പാക്ട് പ്രിന്റർ ആണ്. ഇനി മൂന്നാമത്തെ എന്താണ് താഴെ പറയുന്നവർ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം? അപ്പൊ ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്നാണ്? പ്ലോട്ടർ. പ്ലോട്ടർ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്രിന്റർ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഫ്ലാഷ് മെമ്മറി, ഇൻപുട്ടും ഔട്ട്പുട്ടും അല്ല, അതൊരു മെമ്മറിയാണ്. പിന്നെന്താ ഉള്ളത്? ബയോമെട്രിക് സെൻസർ, നമ്മുടെ ഫിംഗർ പ്രിന്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ബയോമെട്രിക് സെൻസർ, ഇതെന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇൻപുട്ട് ഡിവൈസിന്റെ ഔട്ട്പുട്ട് ഡിവൈസിന്റെ ഒരു ലിസ്റ്റ് ആക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈസി ആയിട്ട് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് PDF നോട്ട്സും നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ നടത്താവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.